വിശാലേറ്റ സ്നേഹനിറഞ്ഞ സഹോദരങ്ങളെ, അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വം നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. എളിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾ മറക്കാതെ പ്രാർത്ഥിക്കണമേ. ദൈവവചനത്തോട് ചേർന്ന് നിന്ന് കർത്താവിന്റെ സൗഖ്യം, മനസ്സിന്റെ രൂപാന്തരീകരണം, ആത്മീയ വളർച്ച എല്ലാം സ്വന്തമാക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഇന്നലെ വെളിച്ചമായ പ്രകാശമായ ദൈവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയായിരുന്നു. അവന്റെ നിത്യപ്രകാശം നമുക്ക് അവകാശമാണെന്ന് നമ്മൾ പ്രഖ്യാപിക്കുകയായിരുന്നു. പ്രകാശത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അന്ധകാരത്തിന്റെ ചില മേഖലകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 3:19 ഇതാണ് ശിക്ഷാവിധി. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യൻ പ്രകാശത്തെക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു. കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു. പ്രകാശത്തെക്കാൾ അധികം അന്ധകാരത്തെ സ്നേഹിക്കുന്നത്, പ്രകാശത്തെ വേണ്ട എന്ന് വെക്കുന്നതാണ് ശിക്ഷാവിധി എന്ന് നമ്മൾ മനസ്സിലാക്കുക. എഫേസസ് ലേഖനം 5:11-12 അന്ധകാരത്തിന്റെ നിഷ്ഫലമായ പ്രവൃത്തികളിൽ പങ്കു ചേരരുത്, പകരം അവയെ കുറ്റപ്പെടുത്തുവിൻ. അത് നിഷ്ഫലമാണ്, ഫലമാണ് ആനന്ദമാണെന്നൊക്കെ തോന്നും, പക്ഷെ നിഷ്ഫലമാണ്. അവയിൽ പങ്കുചേരരുതെന്ന് മാത്രമല്ല അവയെ കുറ്റപ്പെടുത്തുക കൂടി വേണം. അവർ രഹസ്യമായി ചെയ്യുന്ന പ്രവൃത്തികളെ കുറിച്ച് സംസാരിക്കുന്നത് പോലും ലജ്ജാവഹമത്രേ. പ്രകാശിതമായവയെല്ലാം പ്രശോഭിക്കും. എത്ര കാർക്കശ്യം നിറഞ്ഞ നിലപാടാണ് അന്ധകാരത്തോട്, പാപത്തോട്, തിന്മയോട്, തിന്മയുടെ പ്രവൃത്തികളോട് നമ്മൾ പുലർത്തേണ്ടത് എന്ന് ദൈവവചനം ശക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. റോമാലേഖനം 13:12 രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു, ആകയാൽ നമുക്ക് അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിക്കാം. അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ നമ്മൾ പരിത്യജിക്കുക മാത്രമല്ല, പ്രകാശത്തിന്റെ വെളിച്ചത്തിന്റെ ആയുധങ്ങൾ നമ്മൾ ധരിക്കണം. 2 കൊരിന്തോസ് 4:6 അന്ധകാരത്തിൽ നിന്ന് പ്രകാശം ഉദിക്കട്ടെ എന്ന് അരുളി ചെയ്ത ദൈവം തന്നെയാണ്. ക്രിസ്തുവിന്റെ മുഖത്ത് വെളിവാക്കപ്പെട്ട ദൈവ തേജസ്സിനെ പറ്റിയുള്ള അറിവിന്റെ പ്രകാശം ഞങ്ങൾക്ക് തരേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിച്ചിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ മുഖത്ത് വെളിവാക്കപ്പെട്ട ദൈവ തേജസ്സിനെ പറ്റിയുള്ള അറിവിന്റെ പ്രകാശം നമുക്ക് തരുവാൻ, നമ്മുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ സ്വന്തമാക്കണം. യെശയ്യാ പ്രവചനം 60:1-2 ഉണർന്ന് പ്രശോഭിക്കുക, നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു, കർത്താവിന്റെ മഹത്വം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കോരിയിട്ട് ജനതകളെയും മൂടും, എന്നാൽ കർത്താവ് നിന്റെ മേൽ ഉദിക്കുകയും അവന്റെ മഹത്വം നിന്റെ മേൽ ദൃശ്യമാവുകയും ചെയ്യും. കർത്താവ് നിന്റെ മേൽ ഉദിക്കുകയും അവന്റെ മഹത്വം നിന്നിൽ ദൃശ്യമാവുകയും ചെയ്യും. കർത്താവ് നിന്റെ മേൽ ഉദിക്കട്ടെ, അവന്റെ മഹത്വം നിന്നിൽ ദൃശ്യമാവുകട്ടെ. ദൈവവചനം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട കുടുംബമേ, പ്രിയപ്പെട്ട സഹോദര സഹോദരി, കർത്താവിന്റെ മഹത്വം നിന്റെ മേൽ ദൃശ്യമാകട്ടെ, കർത്താവിന്റെ പ്രകാശം നിന്റെ മേൽ ഉദിക്കട്ടെ എന്ന് യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ്യ.